Hi friends, ഇന്ന് ഞാൻ ഒരു അടിപൊളി ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും പിന്നെ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് പാളയങ്കോടൻ പഴം അഥവാ ചെറുപഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാളയങ്കോടൻ പഴമായിരിക്കും അതിന് ഒന്നും കൂടി ടേസ്റ്റ് തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് ഒക്കെ എടുക്കാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പഴം കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ചെറുതായൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മുഴുവൻ ആപ്പിൾ വേണ്ട, ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു പകുതി മതിയാവും. ചെറുതാണെങ്കിൽ മുഴുവൻ എടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് തണുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി തോലില്ലാത്ത കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴാണോ ഷേക്ക് ഉണ്ടാക്കുന്നത് ആ സമയത്ത് കപ്പലണ്ടി ഇട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് കട്ട പാല് നന്നായി ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ഉടച്ച് ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഷേക്ക് കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 5 രൂപയുടെ പാക്കറ്റ് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസാവണ പോലെ അടിച്ചെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഴവും ആപ്പിളും പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുള്ളത് കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കാണിത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.